ഇന്നലത്തെ ദിവസം 2023 മാർച്ച് മാസം 8-ാം തീയതി ഇന്നലെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. മറക്കാൻ പറ്റാത്ത ഒരു 2.5 മണിക്കൂർ സമയം. 1981-82 ഇറങ്ങിയ ശങ്കരാഭരണം ഒരു 10-30 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ട്. പിന്നീട് ഇറങ്ങിയ സാഗര സംഗമം കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കമലഹാസൻ്റെ 25 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ നന്ദനം എന്ന സിനിമ അതൊരു 10-50 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും മുമ്പിലുണ്ടെങ്കിൽ ഞാനത് കാണും. ദേവാസുരം കണ്ടിട്ടുണ്ട് കുറച്ച് പ്രാവശ്യം. ആറാന്തപുരാൻ കണ്ടിട്ടുണ്ട്. രാവണപ്രഭു കണ്ടിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം. ഈ മൂന്നാറിലേക്കുള്ള യാത്രയിൽ 666 സിനിമ കണ്ടു. അതേ അടുത്ത ദിവസം അതേ സ്ഥലത്തിരുന്നുകൊണ്ട് കാന്താര സിനിമ കണ്ടു. മാളികപ്പുറം കണ്ടു. മാളികപ്പുറം പക്ഷേ അതെല്ലാം സിനിമയായിരുന്നു. ഇന്നലെ കണ്ടത് പുഴ മുതൽക്ക് പുഴ വരെ എന്ന രാമസിംഹൻ്റെ സിനിമ കണ്ടത് ഇന്നലെ അർദ്ധരാത്രി. തൃപ്പൂണിത്തുറക്കാരാവശ്യപ്പെട്ട് ന്യൂ സെൻട്രൽ തിയേറ്ററിൽ അതോടുന്നു എന്നാണ് അവരറിയിച്ചത്. ഞാനും കുറേ പേരെ അറിയിച്ചു. ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. 3 ദിവസത്തേക്കായിരുന്നു പരീക്ഷണാർത്ഥം റൺ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അത് കുറെ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചു. കുറേ പരിചയക്കാരെ കണ്ടു. ഇന്നലെ കണ്ടത് സിനിമയല്ല, അത് ചരിത്രമായിരുന്നു. ഹൃദയം പടയ്ക്കുന്നുണ്ടായിരുന്നു. അതിൽ കണ്ട കാഴ്ച അതുകൊണ്ടല്ല ഹൃദയം പടച്ചത്. ഇത്ര പെർഫെക്റ്റായിട്ട് രാമസിംഹൻ അബൂബക്കർ ജി നിങ്ങളെടുത്ത സിനിമ, ഒന്നോ രണ്ടോ പരിചയമുള്ള മുഖങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. നിങ്ങൾക്കിതെങ്ങനെ സാധിച്ചു മഹാത്മാവേ? 12:42 ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി സിനിമ കണ്ടുവന്ന് അർദ്ധരാത്രിക്ക്. അപ്പൊ തന്നെ ഞാനൊരു മെസ്സേജ് രാമസിംഹന് കൊടുത്തു. ആ സിനിമ കണ്ടു. അതില് അഭിനയിച്ചവരുടെ മുമ്പിൽ ഞാൻ പ്രണമിക്കുന്നില്ല. ആ സിനിമ ഉണ്ടാക്കിയ രാമസിംഹൻ അബൂബക്കറെ അങ്ങയെ ഞാൻ പ്രണമിക്കുന്നില്ല. പക്ഷേ അങ്ങക്ക് ജന്മം നൽകിയ, ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ അവതാരമായി ജനിച്ച അങ്ങക്ക് ജന്മം നൽകിയ അങ്ങയുടെ മാതാപിതാക്കളുടെ മുമ്പിൽ ഗോപാലകൃഷ്ണൻ്റെ സാഷ്ടാംഗ പ്രണാമം. അതൊരു പുണ്യമാണ് അങ്ങ് ചെയ്തത്. ആവശ്യമില്ലാത്ത ഒന്നും അങ്ങ് അതിൽ ചേർത്തില്ല. ആവശ്യമുള്ളതൊന്നും അങ്ങ് കളഞ്ഞില്ല. കാശ്മീരി ഫയൽസൊക്കെ അത് കണ്ടവർ ഇത് കാണണം വ്യത്യാസം മനസ്സിലാക്കാൻ. ബാക്കി സിനിമകൾ വേറെ ടൈപ്പാണല്ലോ. എന്നാലും സത്യത്തിൽ ആ സിനിമ കഴിഞ്ഞപ്പോൾ കയ്യുകൂപ്പി സ്ക്രീനിലേക്ക് ഞാൻ തൊഴുതു. അങ്ങയുടെ ജന്മം കേരളത്തിലായല്ലോ. ഒരു ഇസ്ലാം മതത്തിൽ നിന്ന് സനാതന ധർമ്മത്തിലേക്ക് വന്ന ഹിന്ദു ധർമ്മത്തിൻ്റെ ആരാധകനായ 10 ആണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് വധിക്കപ്പെട്ട രാമസിംഹൻ യഥാർത്ഥ രാമസിംഹൻ ഒരു മുസ്ലിം രാമസിംഹനായി മാറി. ആ നാമധേയം സ്വീകരിച്ച് അങ്ങ് ചരിത്രം ഞങ്ങളെ കാണിച്ചു. അതൊരു സിനിമയായിരുന്നില്ല, അത് ചരിത്രമായിരുന്നു. രാമസിംഹൻ ജി കേരളത്തിലെ സിനിമ കാണാൻ, കണ്ടാൽ മനസ്സിലാക്കാൻ, ഭാഷ മനസ്സിലാക്കാൻ, വികാരം മനസ്സിലാക്കാൻ, മുഖഭാവം മനസ്സിലാക്കാൻ
കഴിവുള്ളവർ ആ സിനിമ കാണണം. മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ല, സംഭവിച്ചത് പറഞ്ഞിട്ടുണ്ട്, EMS-നെ പോലും പറഞ്ഞിട്ടില്ല, അവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇനി ഇന്ന് ചെറിയ ചെറിയ മെസ്സേജുകളായിട്ട് ഞാൻ കണ്ടത് പിന്നീട് പ്രസന്റ് ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ്. എന്തായാലും അലി അക്ബർ രാമസിംഹൻജി അങ്ങൻ്റെ മുമ്പിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ പെടുകയാണെങ്കിൽ, തലകുനിച്ച് തലകുനിച്ച് ഞാൻ പറയും, കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ പ്രിയപുത്ര അങ്ങക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും തരട്ടെ. സെൻസർ ബോർഡ് അതിന് പ്രദർശനാനുമതി നിഷേധിച്ചതിന്, പ്ലസ് കോടതിയിൽ പോയിട്ട് പെർമിഷൻ മേടിച്ചതിന്, പ്ലസ് കോടതി പെർമിഷൻ നടപ്പിലാക്കാതെ വന്നപ്പോൾ പ്രധാനമന്ത്രിയെ ഇടപെടിച്ചതിന്, അതിന് പ്രകൃതിക്ക് ഒരു പ്രണാമം. കാരണം ഇന്ന് ഈ സിനിമയെ എതിർക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം സെൻസർ ബോർഡ് അവരുടെ ഡ്യൂട്ടി ശരിയോ തെറ്റോ അവർ ചെയ്തു, കോടതി അവരുടെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. ഈ നാട് ഭരിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. ഇനി അങ്ങക്ക് അങ്ങയുടെ മുമ്പിൽ തടസ്സമായിട്ട് വരാൻ ഒരാൾ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും, ഒരു ചരിത്ര പണ്ഡിതനും, ഒരു ബുദ്ധിജീവിയും, ഒരു സാംസ്കാരിക നായകനും, ഒരു മുസ്ലിമും, ഒരു ക്രിസ്ത്യാനിയും മൂന്നാം തീയതി റിലീസ് ചെയ്ത ആ പടത്തിനെതിരെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല രാമസിംഹൻജി. അത് അങ്ങയുടെ മഹത്വം, അങ്ങയുടെ വീക്ഷണത്തിൻ്റെ മഹത്വം, ആ സിനിമയുടെ മഹത്വം. ബാക്കിയുള്ളത് ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട്, ഈ രണ്ട് മിനിറ്റ് കൂടി ഞാൻ കണ്ടത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറയാം. നിർത്തട്ടെ. അങ്ങക്ക് ഗോപാലകൃഷ്ണൻ്റെ സാഷ്ടാംഗ പ്രണാമം, അങ്ങക്ക് വേണ്ടി പ്രാർത്ഥന, ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും. ഈ പൈസ കൊണ്ട് ഇനിയും ഇതുമാതിരിയുള്ള സിനിമയെ ഉണ്ടാക്കാൻ ഭാരതമാതാവും ഋഷീശ്വരന്മാരും ജഗതീശ്വരനും പ്രകൃതിദേവിയും അങ്ങേ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും അപേക്ഷിക്കുന്നു, നിർദ്ദേശിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു, ടാക്കീസിൽ ചെന്ന് സിനിമ കാണുക. എന്നാലേ ആ ഫീലിംഗ് കിട്ടുള്ളൂ. ടാക്കീസിൽ ചെന്ന് കാണുക, സിനിമാ തിയേറ്ററിൽ ചെന്ന് കാണുക. അഭ്യർത്ഥന, നിർദ്ദേശം, അഭിപ്രായം കണ്ടിട്ടാണ് പറയുന്നത്. പ്രണാമം, നമസ്കാരം.